ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കുരിശ് വരയ്ക്കാം അല്ലേ? എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, എന്താ പഠിച്ചത്? വിശുദ്ധ അൽഫോൺസമ്മയെ കുറിച്ച് പഠിച്ചു. ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വിശുദ്ധയാണ് ആര്? വിശുദ്ധ അൽഫോൺസമ്മ. അപ്പോൾ അൽഫോൺസമ്മയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? നമുക്ക് ഇന്ന് കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിലത്തെ കാര്യങ്ങൾ പഠിക്കാം. മൂന്ന് ലെസൺ കഴിഞ്ഞു, ഇന്ന് നാലാമത്തെ ലെസണാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. നമ്മൾ അബ്രഹാമിൻ്റെ തൊട്ട് ഒരു കഥ പോലെ നമ്മൾ പഠിച്ചു പോരാണ്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ യാക്കോബിൻ്റെ മക്കളെയൊക്കെ കൊണ്ട് തൻ്റെ ജ്യേഷ്ഠനായ ഏസാവിനെ കാണാൻ പോകുന്നു, പോയ ഇതൊക്കെ പഠിച്ചു. അങ്ങനെ യാക്കോബിനെ ഇസ്രായേൽ എന്ന പേര് ലഭിച്ചു എന്ന് പഠിച്ചു. യാക്കോബിൻ്റെ സന്തതി പരമ്പരകളെ ഇസ്രായേൽ ജനത എന്ന് വിളിച്ചു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു, മൂന്നാമത്തെ ലെസണിൽ നമ്മൾ പഠിച്ചു. ഇപ്പം നാലാമത്തെ ലെസൺ എന്ന് പറയുന്നത് എന്താണ്? ഇസ്രായേൽ ജനത ഈജിപ്തിലേക്ക്. ഇസ്രായേൽ ജനത ഈജിപ്തിൽ, അതെന്താണെന്നാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ യാക്കോബിനെ 12 മക്കളുണ്ടായിരുന്നു. യാക്കോബിനെ 12 മക്കൾ, അതിൽ മൂത്ത ആള് റൂബൻ, താഴെയുള്ള ആള് ബെഞ്ചമിൻ, അതിൻ്റെ ഇടയിൽ ജോസഫ് എന്നുള്ളൊരു മോനും കൂടി ആർക്കുണ്ട്? യാക്കോബിനുണ്ട്. യാക്കോബിനെ ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടായിരുന്നു? ഈ ജോസഫ് എന്ന് പറഞ്ഞ മോനോടായിരുന്നു ഏറ്റവും കൂടുതൽ സ്നേഹം. അപ്പോൾ അത് കാരണം കൂടുതൽ ഇഷ്ടമുള്ള കാരണം എന്ത് ചെയ്തു? നീളം ഉള്ള കയ്യ്, നീളമുള്ള ഡ്രസ്സൊക്കെ തയ്ച്ച് ഈ ജോസഫിനെ കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ കൂടുതൽ നമ്മൾക്കായാലും അനിയനോടോ ചേട്ടനോടോ ഒക്കെ അപ്പാപ്പയ്ക്കോ അമ്മയ്ക്കോ കുറച്ച് സ്നേഹം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യം വരില്ലേ അവനോട്? അതേപോലെ തന്നെ ജോസഫിനോട് യാക്കോബിന് കൂടുതൽ ഇഷ്ടമുള്ള കാരണം മറ്റുള്ള സഹോദരങ്ങൾക്ക് ആരോട് ദേഷ്യമായി? ജോസഫിനോട് ഭയങ്കര ദേഷ്യമായി. അങ്ങനെ ഒരു ദിവസം ജോസഫ് അവിടെ ഇരിക്കുമ്പോൾ ജോസഫ് ഒരു സ്വപ്നം കണ്ടു. ജോസഫ് ഒരു സ്വപ്നം കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാടത്ത് ഇങ്ങനെ കറ്റ കെട്ടില്ലേ, നമ്മൾ കണ്ടിട്ടില്ലേ നിങ്ങൾ? അങ്ങനെ കറ്റ കെട്ടുന്ന സമയത്ത് ജോസഫിൻ്റെ കറ്റ എണീറ്റ് നിന്നു. ജോസഫിൻ്റെ കറ്റ എണീറ്റ് നിന്നു. ബാക്കിയുള്ള സഹോദരന്മാരുടെ കറ്റയൊക്കെ ജോസഫിൻ്റെ കറ്റയുടെ ചുറ്റും വന്ന് താണ് കുമ്പിട്ട് നിന്നു. അപ്പോൾ ഇത് ഇങ്ങനെ സ്വപ്നം കണ്ടപ്പോൾ ജോസഫ് എന്ത് ചെയ്തു? സഹോദരന്മാരോട് പറഞ്ഞു, ഞങ്ങളൊരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. സഹോദരന്മാർക്ക് കൂടുതൽ ദേഷ്യമായി. അവർ ചോദിച്ചാൽ, ശരി ഞങ്ങളൊക്കെ നിന്നെ കുമ്പിട്ട് ആരാധിക്കുന്നതാണെന്നല്ലേ പറയണേന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യമായി. കുറച്ചും കൂടി ദേഷ്യം കൂടി, അല്ലെങ്കിൽ ജോസഫിനോട് അവർക്കൊക്കെ ദേഷ്യമാണ്, ഈ സ്വപ്നം കൂടിയും പറഞ്ഞപ്പോൾ അവർക്ക് ഒന്നും കൂടി ദേഷ്യം കൂടി. അങ്ങനെ ഒരു ദിവസം വേറൊരു ദിവസം അങ്ങനെ ജോസഫ് ഇരിക്കുന്ന നേരത്ത് ജോസഫ് വീണ്ടും ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും ആരെ? ജോസഫിനെ കുമ്പിട്ട് ആരാധിക്കുന്നു. അപ്പോൾ ജോസഫ് ഇത് പറഞ്ഞു. ആരോടൊക്കെ പറഞ്ഞു? പിതാവിനോടും സഹോദരന്മാരോടൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനൊരു സ്വപ്നം കണ്ടു, സൂര്യനും ചന്ദ്രനും അതുപോലെ തന്നെ 11 നക്ഷത്രങ്ങളും എന്നെ കുമ്പിട്ട് ആരാധിക്കുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഒന്നും കൂടി ഭയങ്കര ദേഷ്യമായി. ആർക്ക്? സഹോദരന്മാർക്ക് ജോസഫിനോട് ഭയങ്കര ദേഷ്യം. അതായത് എന്താ പറയുക, അച്ഛനും അമ്മയും, അതായത് അപ്പനും അമ്മയും ബാക്കിയുള്ള 12 മക്കളാണല്ലോ, അതിൽ 11 സഹോദരന്മാരും ആരെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്ന് പറയണേ? ജോസഫിനെ കുമ്പിട്ട് ആരാധിക്കുന്നു. അത് കേട്ട് കഴിഞ്ഞാൽ നമുക്കായാലും ഇഷ്ടപ്പെടും അത്. അപ്പോൾ ജോസഫിനോട് മറ്റുള്ള സഹോദരങ്ങൾക്ക് ഭയങ്കര ദേഷ്യം. അപ്പോൾ ജോസഫിൻ്റെ പിതാവ് യാക്കോബും പറഞ്ഞു, നീ ഞാനും നിൻ്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കുമ്പിട്ട് ആരാധിക്കുന്നതാണോ പറയുന്നത് എന്ന് ചോദിക്കും. അങ്ങനെ ഒരു ദിവസം, അപ്പോൾ ഈ ദേഷ്യം ഇങ്ങനെ മറ്റ് സഹോദരന്മാരുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടല്ലോ. അങ്ങനെ ഒരു ദിവസം അവർ കാലുകളെ മേയ്ക്കാനായിട്ട് പോയിരിക്കുക, സഹോദരന്മാരൊക്കെ കാലുകളെ മേയ്ക്കാനായിട്ട് പോയിരിക്കുക. അങ്ങനെ പോയിരിക്കുന്ന സമയത്ത് അവിടേക്ക് ആര് ചെല്ലും? ജോസഫ് ചെല്ലും. ജോസഫ് ചെന്നപ്പോൾ അവരെന്ത് ചെയ്യും? ജോസഫിനെ കൊല്ലാനായിട്ട് തീരുമാനിക്കും. ഇവനെങ്ങനെ വിട്ടാൽ ശരിയാവില്ല, നമുക്ക് ഇവനെ കൊല്ലാം എന്നുള്ള സഹോദരന്മാരെ കൂടി തീരുമാനിക്കും. പക്ഷേ അതിലെ മൂത്ത സഹോദരൻ ആരാണ്? മൂത്ത സഹോദരൻ റൂബൻ. റൂബനെ അത് പറ്റില്ല, കൊല്ലണ്ട. റൂബൻ പറയും, കൊല്ലാൻ നിൽക്കണ്ടെന്ന് പറയും. അങ്ങനെ അവരെന്ത് ചെയ്തു എന്ന് അറിയൂ? ജോസഫിൻ്റെ ഡ്രസ്സൊക്കെ ഊരിയെടുത്തിട്ട് ജോസഫിന് അവിടെ ഒരു പൊട്ടക്കിണറുണ്ട്, അങ്ങനെ ഉപയോഗിക്കാത്തൊരു കിണറുണ്ടായിരുന്നു. ആ കിണറിലേക്ക് ആരെ തള്ളിയിടും? ജോസഫിനെ തള്ളിയിടും. ആ സമയത്താണ്
കച്ചവടക്കാരെ കച്ചവടങ്ങളൊക്കെ കച്ചവടം കഴിഞ്ഞിട്ട് അവർ ആ വഴിക്കൂടെ അങ്ങനെ പോവണം. ഈജിപ്തിൽ നിന്ന് കച്ചവടക്കാർ ആ വഴിക്ക് പോവണം, ഈജിപ്തിലേക്ക് പോവണം കച്ചവടക്കാർ. അപ്പോൾ ഇവരിത് കണ്ടപ്പോൾ എന്ത് ചെയ്തു, വേഗം ഈ ജോസഫിനെ പൊട്ടക്കിണറ്റിൽ വീണുള്ള ജോസഫിനെ എന്ത് ചെയ്തു, അവിടുന്ന് രക്ഷപ്പെടുത്തി, മുകളിലേക്ക് കയറ്റി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു, ഈ കച്ചവടക്കാർക്ക് വിറ്റു. ഈ കച്ചവടം കഴിഞ്ഞ് പോകുന്ന ആൾക്കാർക്ക് ജോസഫിനെ സ്വന്തം സഹോദരന്മാരെന്ത് ചെയ്തു, അവർക്ക് കൊടുത്തു, വിറ്റു. എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയുമോ, ആ ഡ്രസ്സ് ഊരി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ജോസഫിൻ്റെ ഡ്രസ്സ് ഊരി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആടിൻ്റെ രക്തത്തിൽ മുക്കിയിട്ട് പിതാവിന് കാണിച്ചു കൊടുത്തു. എന്തു പറഞ്ഞു എന്നിട്ട്, ആ ജോസഫിനെ വന്യമൃഗങ്ങൾ ആക്രമിച്ചു കൊന്നു, അവൻ്റെ വസ്ത്രം മാത്രം ബാക്കി കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവനെ പിതാവിനെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ജോസഫ് ആ കച്ചവടക്കാരുടെ കൂടെ പോയി. കച്ചവടക്കാർ അവിടെ ഈജിപ്തിലെത്തിയിട്ട് എന്ത് ചെയ്തു, അവിടുത്തെ ഫറവോയുടെ സേനാധിപതി, അവിടുത്തെ ഫറവോയുടെ രാജാവിൻ്റെ ഫറവോയുടെ ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു, ആ ഉദ്യോഗസ്ഥനെ ആരെ വിറ്റു, ജോസഫിനെ വിറ്റു. അപ്പോൾ ആ ഫറവോയുടെ ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ്റെ പേരെന്താണ്, പൊത്തിഫർ, പൊത്തിഫർ എന്നാണ് ആ ഉദ്യോഗസ്ഥൻ്റെ പേര്, രാജാവ് ഫറവോയുടെ ഉദ്യോഗസ്ഥൻ്റെ പേരാണ് പൊത്തിഫർ. പൊത്തിഫറിനെ ആര് വിറ്റു, ജോസഫിനെ വിറ്റു. കച്ചവടക്കാർക്ക് ആര് കൊടുത്തു, സഹോദരന്മാർ കച്ചവടക്കാർക്ക് കൊടുത്തു. കച്ചവടക്കാർ ഈജിപ്തിലെത്തിയ ശേഷം ഫറവോയുടെ ഉദ്യോഗസ്ഥനെ ആയ പൊത്തിഫറിന് വിറ്റു കൊടുത്തു. അങ്ങനെ പൊത്തിഫർ എന്ത് ചെയ്തു, തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി, തൻ്റെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് നിയമിച്ചു. അപ്പോൾ ദൈവം ജോസഫിൻ്റെ കൂടെയുള്ള കാരണം എന്ത് ചെയ്തു, ജോസഫ് എല്ലാ കാര്യങ്ങളും നല്ല കൃത്യമായിട്ട് ചെയ്തു പോന്നു. അപ്പോൾ പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് ഒരു ചെറിയ ഈ ജോസഫിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. എന്നിട്ട് പൊത്തിഫറിൻ്റെ ഭാര്യ എന്ത് ചെയ്തു എന്നറിയാം, ജോസഫിനോട് തൻ്റെ കൂടെ തെറ്റ് ചെയ്യാനായിട്ട് നിർബന്ധിച്ചു. പക്ഷെ ജോസഫ് അതിനെ സമ്മതിച്ചില്ല. അപ്പോൾ ഈ പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര ദേഷ്യമായി ജോസഫിനോട്. അപ്പോൾ ജോസഫിനോട് ജോസഫിനെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പൊത്തിഫറിനോട് തൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, പൊത്തിഫർ ജോസഫിനെ കാര്യാഗ്രഹത്തിൽ അടച്ചു. അപ്പം അങ്ങനെ ജോസഫ് എന്തായി, കാര്യാഗ്രഹത്തിലായി, ജയിലിലടക്കിയത്. കാര്യാഗ്രഹം എന്ന് പറഞ്ഞ എന്താണെന്നറിയില്ലേ, ജയിലിലടച്ചു. അങ്ങനെ ജയിലിൽ കിടക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ടും ദൈവം ജോസഫിൻ്റെ കൂടെയുള്ള കാരണം, അവിടെ ജയിൽ ഈ കാര്യാഗ്രഹ സൂക്ഷിപ്പുകാരനുണ്ട്, ആ സൂക്ഷിപ്പുകാരനെ ജോസഫിനെ വളരെ ഇഷ്ടമായി. ജോസഫിൻ്റെ ഓരോ പ്രവൃത്തികളൊക്കെ വളരെ ഇഷ്ടമായപ്പോൾ ആ കാര്യാഗ്രഹ സൂക്ഷിപ്പുകാരൻ എന്ത് ചെയ്തു, ജോസഫിനെ ബാക്കിയുള്ള തടവുകാരുടെയൊക്കെ കാര്യങ്ങൾ നോക്കാനായിട്ട് നിയമിച്ചു. അപ്പോൾ ദൈവം അവിടെ വീണ്ടും പ്രവർത്തിക്കുകയാണ്, ജോസഫിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അവിടെ മറ്റുള്ള ആളുകളുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ജോസഫിനെ അവിടെ നിയമിച്ചു. അങ്ങനെ കുറച്ച് ദിവസം, കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ അടുക്കളയിലെ ഭക്ഷണങ്ങളൊക്കെ വയ്ക്കണ, രാജാവിൻ്റെ ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കുന്ന ആളും, അതുപോലെ പാനപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം മേശപ്പുറത്തേക്കൊക്കെ കൊണ്ടുവരുന്ന ആളും, ഇവർ രണ്ടുപേരും കുറ്റം ചെയ്തിട്ട് വീണ്ടും ജയിലിൽ അടയ്ക്കപ്പെട്ടു. അവർ രണ്ടുപേരും ജയിലിൽ അടയ്ക്കപ്പെട്ടു. ആ ജയിലിൽ അടയ്ക്കപ്പെട്ടത്, കാര്യാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടത് ആരുടെ കൂടെയാണ്, ജോസഫിൻ്റെ കൂടെയായിരുന്നു. അങ്ങനെ ജോസഫിൻ്റെ കൂടെ അവർ ജയിലിൽ കഴിയുന്ന സമയത്ത് അവരെ ഒരു സ്വപ്നം കണ്ടു. അവർ സ്വപ്നം കണ്ടപ്പോൾ അവരത് ജോസഫിനോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ജോസഫ് എന്ത് ചെയ്തു, അത് വ്യാഖ്യാനിച്ചു കൊടുത്തു. ആ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം ഇതാണെന്ന് പറഞ്ഞ് അത് വ്യാഖ്യാനിച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും കൂടി ചെയ്തു. അങ്ങനെ അവർ ജയിൽ കാര്യാഗ്രഹത്തിൽ നിന്ന് മോചിതരൊക്കെയായി രണ്ടുപേരും. ഈ ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും ജോസഫൊക്കെ ജയിൽ മോചിതരായി. ഒരു അവിടെ നിന്ന് ഒരു രണ്ട് വർഷത്തിന് ശേഷം ഈജിപ്തിലെ രാജാവാണ് ആര്, ഫറവോ. ഫറവോ ആണ് ഈജിപ്തിലെ രാജാവ്. ഫറവോ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം കണ്ടപ്പോൾ, അതിലേക്ക് എന്താ സ്വപ്നം കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫറവോ നൈൽ നദി തീരത്ത് നിൽക്കുമ്പോൾ ആ നൈൽ നദിയിൽ നിന്ന് 7 നല്ല തടിച്ചുരുണ്ട അഴകുള്ള 7 പശുക്കൾ നദിയിൽ നിന്നും കയറി വരുന്നു. നല്ല തടിച്ചുരുണ്ട് നല്ല ഭംഗിയുള്ള 7 പശുക്കൾ നദിയിൽ നിന്ന് കയറി വന്നു. എന്നിട്ട് അവരവിടെ പുൽത്തകടിയിൽ നിന്ന് മേഞ്ഞു, അതായത് പുല്ലൊക്കെ തിന്ന് അവിടെ നിൽക്കുകയാണ്. അതിനുശേഷം
തീരെ മെലിഞ്ഞ് ശോഷിച്ചിട്ടുള്ള ഏഴ് പശുക്കളും കൂടി കയറി വന്നു. ആ ഏഴ് പശുക്കൾ കയറി വന്ന ശേഷം നല്ല തടിച്ചുണ്ട് പശുക്കളെയാണ് മുന്നിൽ കയറി വന്നതായിരുന്നില്ലേ, ആ പശുക്കളെ ഈ തീരെ ശോഷിച്ച പശുക്കൾ എന്ത് ചെയ്തു, വിഴുങ്ങിക്കളഞ്ഞു. അങ്ങനെ അപ്പേക്കും ഫറവോൻ ഉണർന്നപ്പോൾ ആ സ്വപ്നം കണ്ടതല്ലേ എന്ന് വെച്ചിട്ട് വീണ്ടും അങ്ങനെ ശ്രദ്ധിച്ചില്ല. അതിനുശേഷം വീണ്ടും ആ ഫറവോ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിലെ എന്താ കാണുന്നേക്കണേ, ഒരു തണ്ടിലെ നല്ല പുഷ്ടിയും അഴകും ഒക്കെയുള്ള ഏഴ് ധാന്യക്കതിരുകൾ, ഒരു തണ്ടിലെ നല്ല പുഷ്ടിയും നല്ല ഭംഗിയുള്ള ധാന്യക്കതിരുകൾ, ധാന്യക്കതിരുകൾ നമ്മൾ നെല്ലിൻ്റെയൊക്കെ നമ്മൾ കതിരുകൾ കണ്ടിട്ടില്ലേ, ധാന്യക്കതിരുകൾ ഏഴെണ്ണം വന്നു. അതിനുശേഷം വേറൊരു തണ്ടിലെ എന്ത് ചെയ്തു, വേറെ ഏഴ് കതിരുകൾ കൂടിയും വീണ്ടും വന്നു. അത് അങ്ങനെ ശുഷ്കിച്ച് ഭംഗിയൊന്നുമില്ല, അങ്ങനെ ഒരു ഭംഗിയില്ലാത്ത ഏഴ് കതിരുകൾ കൂടി വന്നു. ആ ഏഴ് കതിരുകൾ എന്ത് ചെയ്തു, ആദ്യം വന്ന ഏഴ് കതിരിനെ വിഴുങ്ങിക്കളഞ്ഞു. ആ ഏഴ് കതിരുകൾ മറ്റേതിനെ വിഴുങ്ങിക്കളഞ്ഞു. ഉണക്കം ഫറവോ ഉണർന്നപ്പോൾ ഇത് രണ്ട് പ്രാവശ്യം കണ്ടു അല്ലേ, ഏഴ് പശുക്കളുടെ കാര്യം കണ്ടു, പിന്നെ ഏഴ് കതിരുകൾ ധാന്യ കതിരുകളുടെ കണ്ടു. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫറവോ അവിടെയുള്ള മന്ത്രവാദികളെയും ജ്ഞാനികളെയും അങ്ങനെ എല്ലാവരെയും വിളിച്ചിട്ട് ഇതെന്താണ് ഞാൻ ഈ കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം എന്ന് ചോദിച്ചു. അപ്പൊ ആർക്കും അത് വിശദീകരിച്ച് കൊടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോഴാണ് അവിടുത്തെ കുശിനിക്കാർ, അതായത് പാചകക്കാരനും അവരും പറഞ്ഞു, അവരെ ജോസഫ് അവർക്ക് അവർ കണ്ട സ്വപ്നത്തും വ്യാഖ്യാനിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ജോസഫ് കാര്യാലയത്തിലായിരുന്നപ്പോൾ പാചകക്കാരനെ അവർ കണ്ട സ്വപ്നം വ്യാഖ്യാനിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കാര്യം ഫറവോയെ അറിയിക്കും, ഞങ്ങളിങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇന്ന ആളാണ് ഞങ്ങൾക്കത് വിവരിച്ചു തന്നതെന്ന് പറഞ്ഞു. വേഗം ഫറവോ ആളയച്ച് ജോസഫിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. ജോസഫ് ഈ സ്വപ്നം കേട്ടപ്പോൾ പറഞ്ഞു, എന്താന്ന് പറഞ്ഞേ, ഇത് രണ്ടും ഒരേ അർത്ഥമാണ്, ഈ രണ്ട് സ്വപ്നത്തിനും ഒരേ അർത്ഥമാണുള്ളത്. അത് പറഞ്ഞത് ഈജിപ്തിലെ മുഴുവനും സുഭിക്ഷത്തിൻ്റെ ഏഴ് കാലങ്ങൾ വരാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഈജിപ്തിൽ മുഴുവൻ സുഭിക്ഷമായ കാലം, അതായത് നല്ല സുഖസൗകര്യങ്ങളും എല്ലാതുമായിട്ടുള്ള സുഭിക്ഷത്തിൻ്റെ ഏഴ് കാലങ്ങൾ വരാൻ പോകുന്നു. അതിന് പിന്നാലെ തന്നെ ക്ഷാമത്തിൻ്റെ ഏഴ് കാലങ്ങൾ കൂടി വരാൻ പോകുന്നു. മനസ്സിലായ? അതാണ് ഈ രണ്ട് സ്വപ്നത്തിൻ്റെയും അർത്ഥം ഒന്നാണെന്ന് പറയുന്നത്. ഈജിപ്ത് മുഴുവൻ സുഭിക്ഷത്തിൻ്റെ ഏഴ് കാലങ്ങൾ വരാൻ പോകുന്നു, അതേ തുടർന്ന് ക്ഷാമത്തിൻ്റെ ഏഴ് വർഷങ്ങളും ഉണ്ടാകും. സമൃദ്ധിയുടെ കാലം ഈജിപ്ത് രാജ്യം മറന്നുപോകും. നല്ല സുഖസൗകര്യങ്ങൾ ഉണ്ടായിരുന്ന കാലം ഈജിപ്ത് മറന്നുപോകും. എന്തുകൊണ്ട്? ക്ഷാമത്തിൻ്റെ കാലം വരുമ്പോൾ മറ്റേ കാലം അവർ മറന്നുപോകും. കാരണം അത്രയും ശക്തമായിട്ടുള്ള ക്ഷാമവും ഒന്നും കിട്ടാത്ത അവസ്ഥയായിട്ടുള്ള കാലങ്ങളാണ് ബാക്കിയുള്ള ഏഴ് വർഷം വരാൻ പോകുന്നത്. അങ്ങനെ വരാൻ പോകുന്നു. ഉടൻ തന്നെ അത് ശരിക്കും യാഥാർത്ഥ്യമാകുമെന്നും ആര് പറഞ്ഞു? ജോസഫ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ജോസഫ് പറഞ്ഞു, അതിന് നമ്മൾ എപ്പോഴും നമ്മൾ കരുതിയിരിക്കണം. എന്തായാലും ഇത് വരും, അതിന് നമ്മൾ എല്ലാവരും തയ്യാറായിരിക്കണം. ക്ഷാമത്തിൻ്റെ കാലത്തേക്ക് നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ സ്വരൂപിച്ച് വെക്കണം എന്ന് പറഞ്ഞ് അതിനെ സമർത്ഥരായ ഒരാളെ നിയമിക്കാനും ജോസഫ് പറഞ്ഞു. എന്തായാലും ഇതും സംഭവിക്കും, ഈ ഫറവോ കണ്ട സ്വപ്നം എന്തായാലും സംഭവിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല ക്ഷാമം വരേണ്ട കാലത്തേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്വരൂപിച്ച് വെക്കണം, അല്ലെങ്കിൽ അതിന് പറ്റിയൊരാളെ നമ്മൾ നിയമിക്കണമെന്നും കൂടിയും ആര് ജോസഫ് ഫറവോയോട് പറഞ്ഞു. അങ്ങനെ ഫറവോയ്ക്ക് ജോസഫിനെ ഇത് കേട്ടപ്പോൾ വളരെയധികം ഇഷ്ടമായി. ഫറവോയെ തന്നെ ജോസഫിനെ തന്നെ ഫറവോ എന്ത് ചെയ്തു, അവിടുത്തെ കാര്യങ്ങൾ നോക്കാനായിട്ട് നിയമിച്ചു. അപ്പം ഇതുവരെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ രക്ഷാകര മനുഷ്യകുലത്തെ രക്ഷിക്കുന്നതിനുള്ള പദ്ധതിയിലെ അബ്രാഹത്തിനെ തുടങ്ങി എന്നുള്ള കഥയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അബ്രാഹത്തിനെ തൊട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അബ്രാഹത്തിനെ വിളിച്ചു, അത് കഴിഞ്ഞ് ഇസഹാക്കിന് കഴിഞ്ഞ് ആരെ നമ്മൾ പിന്നെ കണ്ടത്? യാക്കോബ് കഴിഞ്ഞിട്ട് യാക്കോബിൻ്റെ മക്കളിൽ ഒരാളെ തിരഞ്ഞെടുത്തതാണ് ദൈവമാരെ, ജോസഫിനെ. അത് മനുഷ്യകുലത്തെ രക്ഷിക്കുന്നതിനുള്ള ആ പദ്ധതിയിലേക്ക് തുടർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ആ ഒന്നാമത്തെ ലെസൺ തൊട്ട് നമ്മളിങ്ങനെ കഥ പോലെയാണ് പഠിച്ചു പോരുന്നത്. അപ്പോൾ ഇപ്പം ഇവിടെ വരെ നമ്മൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ക്ലാസ് അടുത്ത ആഴ്ചയിൽ കേൾക്കാം. അപ്പോൾ ഇതിൻ്റെ വൺ വേഡുകളും അതുപോലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതുക. ദൈവവചനത്തിൻ്റെ കാര്യം ഒരിക്കലും മറക്കരുത്, അത് എല്ലാ ആഴ്ചയും എഴുതണം.